എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഇത് രാമചന്ദ്രൻ അറിയാലോ അല്ലെ, ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പുതിയ ആളുകൾക്ക് അറിയാ, പുതിയ ആളുകളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ഇത് നമ്മുടെ പീഡിയാട്രിഷ്യനാണ്, എൻ്റെ ഹസ്ബൻഡുമാണ്. ആദ്യമായിട്ട് ആൻസർ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ എഴുതി ചോദിച്ച ചോദ്യമാണ്. ഈ അടുത്ത് പത്രങ്ങളിലെല്ലാം വന്ന ഒരു വാർത്തയായിരുന്നു, ഒരു ഏകദേശം ഒരു 70 വയസ്സായി അല്ലോ, 70s ഏകദേശം ഒരു 70 വയസ്സായ ഒരു സ്ത്രീ ഇങ്ങനെ ആ ഒരു IVF ഇക്സി ആ പ്രൊസീജിയറിലൂടെ മേ ബി ഡോണർ ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഗർഭിണിയായിട്ടുണ്ടാവുക, പ്രസവിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ പ്രസവിച്ചു. കാരണം അവരുടെ മകൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ശേഷം അവർക്കത് തീരെ താങ്ങാൻ പറ്റാത്തത് കാരണം, അപ്പോൾ ആ കുഞ്ഞ് വലിയ കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ ജനിച്ചെങ്കിലും ഒരു 40 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും പാല് തരിപ്പി കയറി എങ്ങനെയോ മരിച്ചുപോയെന്ന്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു കഴിയുമ്പോൾ തരിപ്പിൽ കയറാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം അതൊന്ന് പറഞ്ഞു തരാമോ, സാറിനോടൊന്ന് പറയാമോ അത് പറഞ്ഞു തരാൻ എന്ന് ആ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടാണ്. അത് സാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ അമ്മമാർക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ആദ്യം സർ അത് പറഞ്ഞു തുടങ്ങട്ടെ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ രാമചന്ദ്രൻ. ഇപ്പൊ കുഞ്ഞുങ്ങൾ മുലപ്പാല് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ പാല് കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തരിപ്പിൽ പോവുക എന്നുള്ളത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. എന്താണ് ഇത് സംഭവിക്കാനുള്ള കാരണം? അത് പാല് കുടിക്കുന്ന സമയത്ത് കുഞ്ഞ് ഓരോരിക്കലും സക്ക് ചെയ്ത് പാല് വായിലെത്തി അത് ഇറക്കുന്ന സമയത്ത് കുറേശ്ശെ കാറ്റ് എയർ കൂടി അതിൻ്റെ കൂടെ അകത്തോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, നമ്മളൊരു ചാക്കിൽ നിന്നും അരി ഒരു ടിന്നിലേക്ക് ഇടുന്ന സമയത്ത് അരി മാത്രമല്ല വീഴുന്ന, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പും ഉണ്ടാവും. നമ്മൾ കുറച്ചുനേരം കുറച്ച് അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ആ ടിന്നൊന്ന് കുലുക്കി ആ എയറൊക്കെ ഒന്ന് ഇതാക്കി ഒന്ന് അരിയൊക്കെ ഒന്ന് സെറ്റിലായതിനു ശേഷം പിന്നെ ആദ്യം നമ്മൾ അരിയിടും ചാക്കിലേക്ക്, ചാക്കിൽ നിന്നും അരി ടിന്നിലേക്ക് ഇടും. അതേപോലെ തന്നെ പാല് കുടിക്കുന്ന സമയത്ത് കുറേശ്ശെ എയർ ഉള്ളിലോട്ട് പോകും. അപ്പോൾ കുറച്ച് പാല് കൊടുത്ത് ആ എയറൊന്ന് തട്ടിക്കളഞ്ഞ് പിന്നെ ആദ്യം പാല് കൊടുത്ത് പിന്നെ ആദ്യം ഒന്നുകൂടി എയർ തട്ടിക്കളയുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് കൂടുതലായിട്ട് തേറ്റിയെടുക്കാനുള്ള സാധ്യത കുറയും. ആ എയർ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ പാല് കുടിക്കുന്ന സമയത്ത് ഉണ്ടാവുക അതിനകത്ത് എത്തുന്ന പാലും എയറും ആ എയർ എന്തായാലും മുകളിലേക്ക് പോകും. എപ്പോഴും കാറ്റ് മുകളിലേക്ക് പോകും, വെയിറ്റ് കുറവാണ്, അപ്പോൾ മുകളിലേക്ക് പോകും പാല് താഴേക്ക് വരുമ്പോൾ. അപ്പോൾ ആ എയറിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പാല് കുടിച്ച് കുറച്ച് നേരം കഴിയുന്ന സമയത്ത് കുഞ്ഞ് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞ് വെറുതെ കിടക്കുമ്പോഴോ ഒക്കെ ആ എയർ മുകളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി പുറമേക്ക് വരും. അതിനെയാണ് തേറ്റിയെടുക്കൽ അല്ലെങ്കിൽ റീഗഗിറ്റേഷൻ അല്ലെങ്കിൽ പാല് കക്കുക എന്നൊക്കെ പറയുന്നത്. റീഗഗിറ്റേഷൻ എന്നുള്ളത് ഛർദ്ദിലിൽ നിന്നും വ്യത്യാസമാണ്. ഛർദ്ദിക്കാൻ വന്നാൽ വയറ്റിനകത്ത് എത്തി കുറച്ചുനേരമൊക്കെ എത്തിയതിനു ശേഷം അവിടെ എന്തോ ഒരു അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം വയറ്റിനകത്ത് ഉണ്ടാകുമ്പോൾ, സ്റ്റൊമക്കിനകത്ത് ഉണ്ടാകുമ്പോൾ അത് മുഴുവൻ ഒന്നിച്ച് പുറമേക്ക് വരുന്നു. അവിടെ എയറിൻ്റെ ഒരു ഭാഗമല്ല, അത് ആൻറ്റി ഗ്രാവിറ്റി ആ ഒരു ഇതിലോട്ട് പെട്ടെന്ന് ആ പ്രൊപ്പൾസീവ് മൂവ്മെന്റിലൂടെ അതിനെ പുറത്തേക്ക് തള്ളുകയാണ്, ശരീരം തന്നെ തള്ളുകയാണ്. അതാണ് ഛർദ്ദിൽ എന്ന് വെച്ചാൽ. അതൊരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള മൂവ്മെന്റ് ആണ്. നേരെ മറിച്ച് റീഗഗിറ്റേഷൻ അല്ലെങ്കിൽ കക്കൽ എന്ന് വെച്ചാൽ അതൊരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല. കുഞ്ഞിന്റെ പൊസിഷൻ കാരണമോ ഒരു കളിക്കുന്ന കാരണമോ പെട്ടെന്ന് മുകളിലേക്ക് വരുമ്പോൾ ആ ഏമ്പക്കത്തിന്റെ കൂടെ കുറച്ച് കാറ്റ് മുകളിലേക്ക്, കാറ്റിന്റെ ഒപ്പം കുറച്ച് പാലും കൂടി വരുന്നതാണ് കക്കുക അല്ലെങ്കിൽ തേറ്റിയെടുക്കൽ എന്നുള്ളത്. കാറ്റ് അല്ലെങ്കിൽ വായു അല്ലെ, വായു വായു അതെ, കാറ്റ് വെച്ചാൽ വായു, വായു എന്നുള്ളതിനാണ് ഉദ്ദേശിച്ചത്, എയർ എന്നുള്ളതിനാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? അപ്പൊ ഇത് സാധാരണ ഇങ്ങനെ പുറത്തു പോയത് കൊണ്ട്, പാല് പുറമേ പോയത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. വായിലൂടെ ആണെങ്കിലും ശരി മൂക്കിലൂടെ ആണെങ്കിലും ശരി പാല് പുറമേക്ക് പോകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും കുഞ്ഞിന് സംഭവിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഈ പാല് കുറേശ്ശെ നെഞ്ഞിലേക്ക് ഇറങ്ങുന്നു അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്ക് ഇറങ്ങുന്നു, അതിനാണ് നമ്മൾ ആസ്പിറേഷൻ അല്ലെങ്കിൽ തരിപ്പിൽ കയറുക, ശിരസിൽ കയറുക എന്നൊക്കെ പറയുന്നതിന് ആസ്പിറേഷൻ എന്താ, അതാണ്. അങ്ങനെ ആസ്പിറേറ്റ് ലങ്സിലോട്ട് അല്ലെങ്കിൽ എയർവേയിലോട്ടാണ് പോകുന്നത്, ലങ്സിൽ എന്ന് പറയാൻ പറ്റില്ല, എയർവേയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് കുഞ്ഞിന് ശ്വാസം മുട്ടലുണ്ടാകുന്നു, കുഞ്ഞിന് പ്രശ്നം ഉണ്ടാകുന്നു. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, ചെറിയ കുഞ്ഞുങ്ങളൊക്കെയാണ്, 1 മാസം 2 മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നതും ഇരുന്ന് മാത്രം പാല് കൊടുക്കുക. ഇതിപ്പോ എൻ്റെ ബേബി ഉണ്ട്, മനസ്സിലല്ലേ? അപ്പോൾ ബേബിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചേർത്തി പിടിച്ച് എടുക്കണം. കുഞ്ഞിൻ്റെ തല ഇങ്ങോട്ട്, അമ്മയുടെ
കംപ്ലീറ്റ് ആയിട്ട് തിരിഞ്ഞിരിക്കണം, കഴുത്ത് മാത്രം തലയല്ല കംപ്ലീറ്റ് ആയിട്ട് ശരീരം തന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള ശരീരം തന്നെ അമ്മയോട് ചേർന്നിരിക്കണം, അമ്മയോട് ചേർന്നിരിക്കണം, അല്ലാണ്ട് തല മാത്രമല്ല തിരിഞ്ഞിരിക്കേണ്ടത്, ശരീരം മുകളിലോട്ടും. ഇതാണ് പൊക്കിൾ. ഇപ്പൊ വയറ് മുകളിലേക്ക് നോക്കി പൊക്കിൾ മുകളിലോട്ട് നോക്കിയിട്ട് തല മാത്രം തിരിക്കാൻ, അതല്ല. കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞ് അമ്മയോട് ചേർന്നിരിക്കണം. ഇതാണ് മാറോട് അടുക്കി പിടിക്കുക എന്ന് പറയുന്നത്. കുഞ്ഞിനെ ചേർത്ത് പിടിക്കുക, കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുക. ഒരിക്കലും കുഞ്ഞിന് ശ്വാസം മുട്ടുകയില്ല. എന്നിട്ട് അമ്മ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തല ഒരു കൈയുണ്ട്, തല മാത്രം അല്ലെങ്കിൽ കഴുത്ത് ഒരു കൈയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. കയ്യ് കുഞ്ഞ് മുഴുവനായിട്ടും അമ്മയുടെ ഇതിൽ കിടക്കുന്നു. മറ്റേ കൈ വെച്ചിട്ട് എന്നിട്ട് പാല് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞ്. കഴിയുമെങ്കിൽ അമ്മയുടെ ഡ്രസ്സിനകത്തോട്ട് കുഞ്ഞിനിട്ട് പാൽ കൊടുക്കുകയാണ് നല്ലത്. കുഞ്ഞിൻ്റെയും കൂടുതലായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് ഒഴിവാക്കി, സ്വെറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട്, കാരണം അമ്മയുടെ ചൂട് കുഞ്ഞിന് കിട്ടണം. എന്നിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുക. ആ സമയത്ത് ഒരു ഷോള് അല്ലെങ്കിൽ ടവല് കുഞ്ഞിനെ അമ്മയും കവർ ചെയ്യണ വിധത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള പ്രൈവസി, ആവശ്യമുള്ള ഒരു ഒരു ഇതും അവർക്ക് കിട്ടും, പ്രൊട്ടക്ഷനോ മറ്റുള്ളവർക്ക് ആർക്കും കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇതാണ് ഐഡിയൽ ആയിട്ടുള്ളൊരു പൊസിഷൻ. കുഞ്ഞിനെ ചേർത്ത് പിടിക്കണം, കുഞ്ഞിൻ്റെ കഴുത്ത് തിരിഞ്ഞിരിക്കരുത്, തല മാത്രമല്ല തിരിഞ്ഞിരിക്കരുത്, കംപ്ലീറ്റ് ആയിട്ട് ചേർന്ന്. എന്നിട്ട് പകുതി പാല് കൊടുത്ത് നിങ്ങൾ കുഞ്ഞു വല്ലാണ്ട് പാല് തേറ്റിയെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ തോളിലേക്കിട്ട് പൊട്ടിക്കൊടുക്കാവുന്നതാണ്. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് തോളിലേക്കിട്ട് നമുക്ക് തട്ടിക്കൊടുക്കാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ പോയതിനു ശേഷം ആദ്യം അതേ സൈഡിൽ നിന്ന് തന്നെ പാല് കൊടുക്കുക, അതേ ഭാഗത്ത് നിന്ന് തന്നെ പാല് കൊടുക്കുക. അത് ശ്രദ്ധിക്കണം എല്ലാവരും. അതിനുശേഷം മറ്റേ സൈഡിൽ കൊടുക്കരുത്, അതേ സൈഡിൽ തന്നെ പാല് കൊടുത്ത് ആദ്യം നല്ലോണം പാല് കുടിച്ചതിന് ശേഷം ആദ്യം തോളിട്ട് തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആ എയർ മുഴുവൻ പുറമേക്ക് പോകുന്നു. എയർ മുഴുവൻ പുറമേക്ക് പോകുന്ന സമയത്ത് പിന്നീട് പാല് തേറ്റിയെടുക്കാനുള്ള സാധ്യത കുറവാണ്. അതിനുശേഷം കുഞ്ഞിനെ കിടത്തി ഉറക്കാവുന്നതാണ്. ചരിച്ച് കിടത്തി ഉറക്കുന്നതുകൊണ്ട് തെറ്റില്ല. മരത്തി കിടത്തിയാണ് ഉറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി വരും, പ്രത്യേകിച്ചും തേറ്റിയെടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനി അഥവാ പെട്ടെന്ന് കുഞ്ഞ് തേറ്റുന്നു നമ്മൾ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പലരും എന്താ ചെയ്യുക, ഉടനെ കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് പൊട്ടിക്കൊടുക്കും. ഈ ഒരു സംഭവം തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ്, ചെയ്യാൻ പാടുകയില്ല. കുഞ്ഞ് അങ്ങനെ പാല് തേറ്റിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാല് പുറമേക്ക് പോകുന്ന നമ്മൾ കാണുമ്പോൾ ഉടനെ അയ്യോ പാല് നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ എടുത്ത് തോളിലേക്ക് ഇട്ട് തട്ടിക്കൊടുക്കല്ല വേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ പാല് മുഴുവൻ നെഞ്ഞിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. പാല് തേറ്റി എടുക്കുന്ന കുഞ്ഞിനെ നമ്മൾ എടുത്ത് തോളിൽ ഇട്ട് തട്ടരുത്. എന്താ ചെയ്യേണ്ടത്? ഉടനെ കുഞ്ഞിനെ ചരിച്ച് കിടത്തണം. കുഞ്ഞിൻ്റെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ചരിച്ച് കിടത്തുന്നു, മനസ്സിലായി? ഇതാണ് ഇതാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ചരിച്ചെടുത്തതാണ് കുഞ്ഞിൻ്റെ വായഭാഗം. വായഭാഗം താഴോട്ടാക്കി തലഭാഗം കഴിയുമെങ്കിൽ താഴോട്ടാക്കി കുഞ്ഞിനെ ചരിച്ച് കിടത്തുക. കുഞ്ഞിനെ ചരിച്ച് കിടത്തുക. എന്തിനാ ഇങ്ങനെ കിടത്തുന്നത്? പാല് താഴോട്ട് ഒഴുകിപ്പോകാൻ വേണ്ടിയാണ് നമ്മൾ കിടത്തുന്നത്. വായഭാഗം താഴോട്ടാണെങ്കിൽ മാത്രമേ പാല് ഒഴുകിപ്പോവുകയുള്ളൂ. പാല് ഒഴുകിപ്പോകാതിരിക്കുക എന്നുള്ളതല്ല, കാരണം അത് പുറമേക്ക് വന്നു കഴിഞ്ഞു. വയറിൽ നിന്നും അന്നനാളത്തു നിന്നും അത് പുറമേക്ക് വന്നു കഴിഞ്ഞു. ആ പാല് ഇനിയിപ്പോൾ ആദ്യം അകത്തോട്ട് നമുക്ക് കയറ്റാൻ കഴിയില്ല, അന്നനാളത്തിലോട്ട് നമുക്ക് കയറ്റാൻ കഴിയുകയില്ല. അത് ശ്വാസനാളത്തിലോട്ട് ഒരു കാരണവശാലും കയറരുത്. അതിനുവേണ്ടി ആ പാല് മുഴുവൻ താഴോട്ട് ഒഴുകിക്കളയുക എന്നുള്ളതിനാണ് നമ്മൾ ചരിച്ച് കിടത്തുന്നത്. കുഞ്ഞിൻ്റെ വായഭാഗം താഴോട്ടാക്കി കുഞ്ഞിനെ ചരിച്ച് കിടത്തുന്നു. അത് പാല് പോകുന്ന മുഴുവൻ പോയതിന് ശേഷം പതുക്കെ കുഞ്ഞിൻ്റെ വായ മുഖം ഒന്ന് തുടച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ ആ ഒരു തേറ്റിയെടുക്കൽ മാറിയതിന് ശേഷം മാത്രം കുഞ്ഞിനെ നേരെയെടുക്കുന്നു. അതിനുശേഷം മാത്രം വേണമെങ്കിൽ നമുക്ക് തോളിട്ട് തട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ തേറ്റിയെടുക്കുന്ന കുഞ്ഞിനെ ഒരിക്കലും നമ്മൾ പൊന്തിച്ചെടുത്ത് തോളിലിട്ട് തട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ കുത്തനെ പിടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധത്തിലുള്ള സർക്കസുകൾ കാണിക്കുക ഒന്നും ചെയ്യരുത്. ഉടനെ കുഞ്ഞിനെ ചരിച്ച് അല്ലെങ്കിൽ കമഴ്ത്തി തലഭാഗവും കുറച്ച് താഴ്ന്നിരിക്കണം. തലഭാഗം താഴ്ന്ന് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. നമ്മൾ ഇരിക്കുമ്പോ നമ്മൾ മടിയില് കുഞ്ഞിനെ ഇങ്ങനെ തന്നെ കിടത്തിയാലും കുഴപ്പമില്ല. തലഭാഗം കുറച്ച് താഴോട്ടാക്കിയിട്ട് കിടത്തുന്നത് നല്ലതായിരിക്കും എപ്പോഴും കുഞ്ഞിന്റെ, മനസ്സിലല്ലേ? അതെ, തലഭാഗം കുറച്ച് താഴോട്ടാക്കിയിട്ട് കുഞ്ഞിനെ കിടത്തുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ആ പാല് മുഴുവൻ പുറത്തേക്ക് പോയിക്കോട്ടെ, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പാല് ഒരു 10 മില്ലി പാല് പുറമേ പോയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് നെഞ്ഞിലേക്ക് ഇറങ്ങരുത്. എന്തുകൊണ്ടാണ് നെഞ്ഞിലേക്ക് പാല് ഇറങ്ങുന്നത്? നമുക്ക് ആർക്കും തന്നെ ഇരിക്കട്ടെ, നമുക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം ഭക്ഷണം ഇറക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസം ആ ഒരു സെക്കൻഡ് ആ ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മളുടെ ശ്വാസം നിന്നു പോകുന്നു.
നമ്മുടെ വായും മൂക്കും, മൂക്കിൽ നിന്ന് പോകുന്ന ആ ട്യൂബും വായിൽ നിന്നും പോകുന്ന ആ ഒരു ഇതും ത്രോട്ട് അല്ലെങ്കിൽ ഫാരിങ്സ് തൊണ്ടയിൽ വെച്ച് അത് ഒന്നിച്ചാവുന്നു. മുകളിൽ വന്നിട്ട് ഒരൊറ്റ ഓപ്പൺ ഇതായി മാത്രമേ ഉള്ളൂ, കനാലാണ് അവിടെ. ഫാരിങ്സ് അല്ലെങ്കിൽ തൊണ്ട, തൊണ്ട അത് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടായി വിഭജിക്കുന്നു. ഫ്രണ്ടിൽ നമുക്ക് ഈ കാണുന്ന ശ്വാസനാളം, അത് റിജിഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണ് ശ്വാസനാളം എന്നുള്ളത്. അതിൻ്റെ പിറകിൽ ഒരു മാംസമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അന്നനാളവും ഉണ്ടാവും. സാധാരണ എന്താണ് ശ്വാസനാളം ഇവിടെയുള്ള റിജിഡ് ആണ്, അതെപ്പോഴും തുറന്നു തന്നെ ഇരിക്കുള്ളൂ. അതിനൊരു കവർ, ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു അടപ്പുണ്ട്, ശ്വാസനാളത്തിന് ഒരു അടപ്പുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ അടപ്പ് വെച്ച് ശ്വാസനാളം അടച്ചു കളയും, എന്നിട്ട് ആ വെള്ളം മുഴുവനും അന്നനാളത്തിലൂടെ താഴേക്ക് ഇറങ്ങും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ കഴിയുകയില്ല, കാരണം ശ്വാസനാളം അടഞ്ഞു പോകണം. വെള്ളം കുടിക്കുന്ന സമയത്ത് ശ്വാസനാളം അടഞ്ഞു പോകണം. ആ ശ്വാസനാളം തുറന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വെള്ളം അല്ലെങ്കിൽ വായനകത്തുള്ള ഭക്ഷണം എല്ലാം ശ്വാസനാളത്തേക്ക് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പറയണത്, വർത്തമാനം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ശ്വാസം പുറത്തേക്ക്, കാറ്റ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിരിക്കുന്ന സമയത്ത് ആ അന്ന ശ്വാസനാളം തുറന്നിരിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം ഇറക്കാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചവച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തരിപ്പിൽ കയറാൻ, നെഞ്ഞിലേക്ക് ഭക്ഷണം ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിയണം, സംസാരിച്ചുകൊണ്ടിരിക്കരുത് അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കരുത്. കളിതമാശ പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസനാളം തുറന്നിരിക്കും. നേരെ മറിച്ച് കുഞ്ഞ് ഛർദ്ദിക്കുന്ന സമയത്ത്, ഛർദ്ദിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന് ശ്വാസം എന്നുള്ളത് നമുക്ക് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് അറിയുന്നില്ല ആ ഛർദ്ദിക്കുന്ന സമയത്ത്, ആ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തേറ്റെടുത്ത് കഴിഞ്ഞാൽ ശ്വാസനാളത്തിന് അടച്ചു വെക്കണം എന്നുള്ളതൊന്നും കുഞ്ഞിന് അറിയുന്നില്ല. അത്ര ചെറിയ കുഞ്ഞാവുന്ന സ്ഥിതിക്ക് ആ ശ്വാസനാളം തുറന്നിരിക്കും. നമ്മൾ ഉടനെ കുഞ്ഞിനെ പിടിച്ച് പൊന്തിക്കുന്ന സമയത്ത് ആ പാല് നെഞ്ഞിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്, ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ഒരു ബോധമില്ലാത്ത ഒരു കുഞ്ഞിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫിറ്റ്സ് വന്ന കുഞ്ഞിനെ ഉടനെ നമ്മൾ ചരിച്ചു കിടത്തണം, അല്ലെങ്കിൽ തല താഴോട്ടാക്കി പതുക്കെ കമിഴ്ത്തി കിടത്തണം എന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. കാരണം ഫിറ്റ്സ് വരുന്ന സമയത്ത്, കുഞ്ഞിന് ബോധമില്ലാതിരിക്കുന്ന സമയത്തും ശ്വാസം നടന്നുകൊണ്ടിരിക്കും, ശ്വാസനാളം അടഞ്ഞു പോവുകയില്ല, ശ്വാസനാളം തുറന്നു തന്നെ ഇരിക്കും. അപ്പൊ ഈ സമയത്ത് പെട്ടെന്ന് വായിൽ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉമിനീരുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ശ്വാസനാളത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞ് പെട്ടെന്ന് ഛർദ്ദിക്കുകയാണ്, ഫിറ്റ്സ് വന്നതോടുകൂടി കുഞ്ഞൊന്ന് ഛർദ്ദിക്കുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം നെഞ്ഞിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉടനെ കുഞ്ഞിനെ ചരിച്ച് കിടത്തണം, അല്ലെങ്കിൽ കമഴ്ത്തി കിടത്തണം എന്ന് പറയുന്നത്. ബോധമില്ലാതിരിക്കുന്ന ഒരു കുഞ്ഞിനെ കിടത്താനുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള പൊസിഷൻ ചരിച്ച് കിടത്തുക, തലഭാഗം താഴോട്ടാക്കി ചരിച്ച് കിടത്തുക എന്നുള്ളതാണ്. മനസ്സിലല്ലേ? ഇനി പാൽ കുടിക്കുന്ന കുഞ്ഞിന്റെ കൂടെ ഈ ഫിറ്റ്സിന്റെ കാര്യവും പറഞ്ഞു, അത് സാരമില്ല. പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതെല്ലാം ഫസ്റ്റ് എയ്ഡിൽ പെടുന്നതാണ്. ഇത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, ഫസ്റ്റ് എയ്ഡിൽ പെടുന്നതാണ്. കാരണം തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങി എന്തെങ്കിലും നിൽക്കുകയാണ്, എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും ഉടനെ കുഞ്ഞിനെ നമ്മൾ ചരിച്ച് കിടത്ത, കമിഴ്ത്തി കിടത്ത, അല്ലെങ്കിൽ തലഭാഗം താഴോട്ടാക്കി നമ്മൾ അത് നമുക്ക് പിന്നീട് പറയാം കേട്ടോ. ഹെമിലിക്സ് മാനുവൽ ഉള്ളതൊക്കെ പിന്നീട് പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ തരിപ്പിൽ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം, പാല് ഛർദ്ദിക്കുകയാണ്, തേറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ കുഞ്ഞിനെ പൊന്തിച്ചെടുത്ത് തോളിലിട്ട് കൊട്ടിക്കൊടുക്കുകയല്ല വേണ്ടത്, കുഞ്ഞിനെ ചരിച്ച് കിടത്തുക എന്നുള്ളതാണ്. ഇതാണ് പലപ്പോഴും അമ്മമാർക്ക് തെറ്റുപറ്റുന്നത്, അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്ക് തെറ്റുപറ്റിയിട്ട് ഇതാക്കുന്നത്. പിന്നെ വായ വെച്ച് വലിച്ചെടുക്കുക എന്നുള്ളതൊന്നും അത്രത്തോളം ഒരു നല്ലൊരു കാര്യമല്ല, കാരണം ഇൻഫെക്ഷൻസ് ഒന്നും ഇപ്പം കൊറോണയുടെ സമയത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്, മൂക്ക് വായ ഇതിലെല്ലാം തന്നെ രോഗാണുക്കൾ വളരെയധികം ഉണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ വായ വെച്ച്, കുഞ്ഞിൻ്റെ വായിൽ വെച്ച് വലിച്ചെടുക്കുകയാണ്, മൂക്കിൽ വലിച്ചെടുക്കുകയാണ് ഒക്കെ എന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ചെയ്താൽ ഓക്കെ, റൈറ്റ്, കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. പക്ഷേ അത് അത്രത്തോളം അഡ്വൈസബിൾ അല്ല എന്നുള്ളതാണ്. മനസ്സിലല്ലേ? ഒരിക്കലും നമ്മൾ വായ വെച്ച് വലിക്കുന്ന സമയത്ത് അറിയാതെ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഊതിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് മുഴുവനും പിറകോട്ട് ശ്വാസനാളത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഇതെല്ലാം കാരണം കൊണ്ട് തന്നെയാണ് പഴമക്കാർ പണ്ട് ചെയ്തിരുന്ന പോലെ വായ വെച്ച് ഉറിഞ്ചിയെടുക്കുക ഇതെല്ലാം ചെയ്യണ്ട എന്ന് പറയാനുള്ള കാരണം തന്നെയാണ്. അറിയാതെ അങ്ങോട്ടേക്ക് ഊതി അയക്കാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വായുള്ള രോഗാണുക്കൾ
അതെല്ലാം തന്നെ നമ്മളൊക്കെ വായ നല്ലോണം കഴുകി സോപ്പിട്ട് കഴുകിയിട്ട് അല്ലെങ്കിൽ നല്ലോണം കഴുകിയിട്ടൊന്നും അല്ല കുഞ്ഞിന് ചെയ്യാൻ പോണത്. ഒരു എമർജൻസി ഇതിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വായിൽ എന്തൊക്കെയുണ്ടെന്നുള്ള അറിയില്ല. അപ്പൊ നെക്സ്റ്റ് അല്ല, ഞാൻ പറയുമ്പോൾ ഈ ഒരു സെഷനിൽ ഇതിനെക്കുറിച്ച് മാത്രം കുറച്ചുകൂടി പറയണ്ടെങ്കിൽ പറയാം. ഇത് നിർത്തിയിട്ട് പിന്നീട് നമ്മൾ ഒന്നും കൂടി ഉടനെ വരുന്നതായിരിക്കും ബാക്കി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ, ബിക്കോസ് ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്. സർ അത് വളരെ വ്യക്തമായ രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ ഇത് മാത്രമായിരിക്കട്ടെ എന്നാണ് എൻ്റെ താല്പര്യം. അപ്പൊ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും കൂടി പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് ഉടനെ വരാം. തീറ്റെടുക്കുന്ന കുഞ്ഞിനെ ഒരിക്കലും ഒന്നിച്ചെടുക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് ഉടനെ എടുത്ത് ഓടിക്കൊണ്ടുവരികയല്ല വേണ്ടത്, ആദ്യം നമ്മൾ ഇതാണ് വീട്ടിൽ ഇരുന്ന് ചെയ്യേണ്ടത്. ഫിറ്റ്സ് വന്നാലും ശരി, ഇങ്ങനെ തരിപ്പിക്കേറിയാലും ശരി, തരിപ്പിക്കേറിയാലും ചരിച്ചു കിടത്തി കുഞ്ഞിന്റെ അത് എത്ര നേരം തട്ടിക്കൊടുക്കണം? അത് ഫിറ്റ്സ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളിങ്ങനെ ചരിച്ചു കിടത്തി എത്ര നേരം ചരിച്ചു കിടത്തണം, കുഞ്ഞിന് ഏകദേശം ബോധം വരുന്നവരേക്കും കുഞ്ഞിനെ ചരിച്ചു കിടത്തുക അല്ലെങ്കിൽ കമഴ്ത്തി കിടത്തുക, ഇതാണ് എപ്പോഴും നല്ലത്. ബോധം വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മളറിയാം ചുമയ്ക്കുക എന്നുള്ളത് ബോധത്തോടു കൂടിയാണ് നടക്കുന്നത്. ചുമ വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ബോധം വരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. കാരണം ചുമ കുറെ ഒരു കോൺഷ്യസ്നെസ് അതിന് ആവശ്യമുണ്ട്. പൂർണ്ണമായിട്ടുള്ള ബോധം വേണമെന്നും ഇല്ല, പക്ഷെ ഒരു പകുതി ബോധം ഉണ്ടെങ്കിലേ ചുമയ്ക്കാനും പറ്റുള്ളൂ. തീരെ ബോധമില്ലാത്ത ഒരാൾക്ക് ചുമയ്ക്കാൻ കഴിയില്ല. സാധാരണ നമ്മൾ ചുമയ്ക്കും. അപ്പൊ ചുമ വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ കുഞ്ഞ് തല പൊക്കി തുടങ്ങി, ആൾക്കാരെ പതുക്കെ നോക്കി തുടങ്ങി എന്നുണ്ടെങ്കിൽ, കുഞ്ഞ് ഓരോതാക്കി അല്ലെങ്കിൽ കരയാൻ തുടങ്ങി, നോർമൽ ആയിട്ടുള്ള ഒരു കരച്ചിലൊക്കെ തുടങ്ങി എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് നേരെ എടുക്കാവുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഒന്ന് പോയിട്ട് 5 മിനിറ്റിനകം വരാം, ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി വരാം കേട്ടോ. കാരണം ഇത് സർ ഇത്ര വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. വളരെ മനോഹരമായിട്ട് സർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓക്കെ, ബൈ ബൈ.